ശത്രുവിന്റെ ശത്രു സുഹൃത്തെ എന്നീ പഴഞ്ചൊല്ല് ഭൗമരാഷ്ട്രീയത്തിന്റെ ആധുനിക നയതന്ത്ര വിന്യാസങ്ങളെ ഉൾക്കൊള്ളുന്നു. ഇന്ത്യ ഫിലിപ്പൈൻസ് ബന്ധം അത്തരത്തിലുള്ള ഒരു പങ്കാളിത്തമായി നിലവിൽ അറിയപ്പെടുന്നു. വർഷങ്ങളായി ഇന്ത്യയും ഫിലിപ്പൈൻസും സമഗ്രമായ സംവാദങ്ങളിലൂടെ അവരുടെ ഇടപഴകലുകൾ മെച്ചപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്തു. ഇന്ത്യ ഫിലിപ്പൈൻസ് ബന്ധം ശക്തമാകുന്നത് അവരുടെ സമാനമായ ദേശീയ താൽപര്യങ്ങളുടെയും ഭീഷണികളുടെയും സംഗമത്തിൽ നിന്നാണ്. ഈസ്റ്റ് ലുക്ക് പോളിസിയുടെ നവീകരണമായ ആക്ട് ഈസ്റ്റ് പോളിസി പ്രകാരം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വ്യാപനം ഫിലിപ്പൈൻസിന്റെ പരമ്പരാഗത വിന്യാസങ്ങളിൽ നിന്നും വളരേണ്ടതിന്റെ ആവശ്യകതയുമായി പൊരുത്തപ്പെടുന്നു. സഹജമായ ഘടകങ്ങൾക്ക് പുറമെ ചൈനയുടെ യുദ്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ആഴത്തിലാക്കുന്നതിനുള്ള ഒരു ഉത്തേജകമായി പ്രവർത്തിച്ചു പോരുന്നു. ചൈനയുടെ ആധിപത്യ ലക്ഷ്യങ്ങൾക്കെതിരെ നിലകൊള്ളാനുള്ള ദൃഢനിശ്ചയം ഇരു രാജ്യങ്ങളെയും കൂടുതലടുപ്പിക്കുന്നു. പൊതുവായ സുരക്ഷാ വെല്ലുവിളികളുടെയും ഉയർന്നു വരുന്ന അവസരങ്ങളുടെയും വെളിച്ചത്തിൽ ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിലുള്ള ഈ വളർന്നു വരുന്ന പങ്കാളിത്തം എത്രത്തോളം മികച്ചതാണെന്ന് ഇന്നത്തെ വീഡിയോ വഴി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. പരസ്പരം വലിയ അകലമുണ്ടായിരുന്നിട്ടും, അതായത് ഫിലിപ്പൈൻസ് കിഴക്കൻ ഏഷ്യയിലും ഇന്ത്യ തെക്ക് കിഴക്കൻ ഏഷ്യയിലുമായിരുന്നിട്ടും, ഇരു രാജ്യങ്ങൾക്കും ചൈനയുമായി പ്രാദേശിക വൈരുദ്ധ്യങ്ങളുണ്ട്. ഇന്ത്യ മലനിരകളിലെ യുദ്ധ തർക്കങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഫിലിപ്പൈൻസ് ദക്ഷിണ ചൈനാ കടലിൽ കടൽ തർക്കങ്ങൾ നേരിടുന്നു എന്നതാണ് ആകെയുള്ള വ്യത്യാസം. സാരാംശത്തിൽ ഈ രണ്ട് തർക്കങ്ങളും ചൈനയുടെ വഞ്ചനാപരമായ ആധിപത്യ രൂപകൽപ്പനയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയുമായും ഫിലിപ്പൈൻസുമായുള്ള തർക്കത്തിൽ ചൈനയുടെ പ്രവർത്തന രീതി ഒരുവിധം സമാനമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അവ്യക്തമായ ചരിത്രപരമായ മുൻഗണനകളെ അടിസ്ഥാനമാക്കിയുള്ള വ്യാജ പ്രാദേശിക അവകാശവാദങ്ങൾ ഉന്നയിക്കുക, തുടർന്ന് സലാമി സ്ലൈസിംഗ് തന്ത്രം വഴി ചൈനയുടെ എല്ലാ അയൽക്കാർക്കും എതിരായ സ്ഥിരതയുള്ള ഭൂമി പിടിച്ചെടുക്കൽ നയം ആരംഭിക്കുക എന്നതാണ് ചൈനീസ് തന്ത്രം. തെറ്റായ പ്രാദേശിക അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ചൈനയുടെ പ്രവണത കാരണം ചൈന ചന്ദ്രനുമേൽ പോലും ഭാവിയിൽ പ്രാദേശിക അവകാശവാദങ്ങളുമായി വന്നേക്കുമെന്ന് പരിഹസിക്കപ്പെടുന്നു. ഇന്ത്യൻ പ്രദേശമായ അരുണാചൽ പ്രദേശിന്റെയും ലഡാക്കിന്റെയും മേലുള്ള ചൈനയുടെ വ്യാജ അവകാശവാദം ദക്ഷിണ ചൈനാ കടലിന്റെ മേലുള്ള അവകാശവാദത്തിന് സമാനമാണ്. ദക്ഷിണ ചൈനാ കടൽ മുഴുവൻ തങ്ങളുടെ എക്സ്ക്ലൂസീവ് പ്രദേശമായി ചൈന അവകാശപ്പെടുന്നു. ഈ തെറ്റായ അവകാശവാദങ്ങൾ ചൈനയുടെ ആരോപണ വിധേയമായ 9-ലൈനിൽ അവരുടെ അടിസ്ഥാനം കണ്ടെത്തുന്നു. 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ലൈൻ ചൈനീസ് മെയിൻലാൻഡിൽ നിന്നും ഫിലിപ്പൈൻസ്, മലേഷ്യ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നും 100 കണക്കിന് കിലോമീറ്ററുകൾക്കുള്ളിൽ കടന്നുപോകുന്നു. അതിർത്തിക്കുള്ളിലെ ജലത്തിനും ദ്വീപുകൾക്കുമുള്ള ചൈനയുടെ അവകാശവാദം അതിന്റെ സ്വയം നിർമ്മിച്ച ചരിത്രപരമായ സമുദ്രാവകാശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നിരുന്നാലും ഇതൊരിക്കലും ലൈൻ കോർഡിനേറ്റുകളെ വ്യക്തമാക്കുകയോ അതിന്റെ അസ്തിത്വം വിശദീകരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ദക്ഷിണ ചൈനാ കടലിനടിയിൽ നിക്ഷേപത്തിലുള്ള 11 ബില്യൺ ബാരൽ എണ്ണയും 190 ട്രില്യൺ ക്യൂബിക് അടി പ്രകൃതിവാതകവും തട്ടിയെടുക്കുക എന്നതാണ് ചൈനയുടെ യഥാർത്ഥ ലക്ഷ്യം. ദക്ഷിണ ചൈനാ കടലിലെ ആധിപത്യ രൂപകൽപ്പനയ്ക്കും അയൽ രാജ്യങ്ങളുടെ അധിനിവേശത്തിനും വേണ്ടി ചൈന നിർമ്മിച്ച ഒരു മുഖചിത്രം മാത്രമാണ് 9-ലൈൻ എന്നത്. ചൈനയുമായി പ്രാദേശിക തർക്കങ്ങളുള്ള ദക്ഷിണ ചൈനാ കടലിലാണ് ഫിലിപ്പൈൻസ് പ്രധാനമായും പ്രാദേശിക വെല്ലുവിളികൾ നേരിട്ടു പോരുന്നത്. സ്പ്രാറ്റ്ലി ദ്വീപുകളും സ്കാർബറോ ഷോളുമാണ് ഇവിടുത്തെ പ്രധാന തർക്ക കേന്ദ്രങ്ങൾ. ഫിലിപ്പൈൻസ് അതിന്റെ പരമാധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ 9-ലൈൻ അടിസ്ഥാനമാക്കിയുള്ള ചൈനയുടെ വിപുലമായ അവകാശവാദങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. ദക്ഷിണ ചൈനാ കടലിൽ സ്ഥിതി ചെയ്യുന്ന 100-ലധികം ചെറുദ്വീപുകൾ, അറ്റോളുകൾ, പാറകൾ എന്നിവയുടെ ഒരു കൂട്ടമാണ് സ്പ്രാറ്റ്ലി ദ്വീപുകൾ. ചൈന, തായ്വാൻ, വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, മലേഷ്യ, ബ്രൂണൈ എന്നിവയുൾപ്പെടെ 1-ലധികം രാജ്യങ്ങൾക്ക് സ്പ്രാറ്റ്ലി ദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക അവകാശവാദങ്ങളുണ്ട്. ഇതിൽ ചൈന മാത്രം 9-ലൈൻ അടിസ്ഥാനമാക്കി ആക്രമണപരമായി അവകാശവാദം ഉന്നയിച്ചു പോരുന്നു. ഇതോടൊപ്പം ചില ദ്വീപുകളിൽ സൈനിക സൗകര്യങ്ങളും എയർ സ്ട്രിപ്പുകളും നിർമ്മിച്ച് വിപുലമായ ദ്വീപിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ചൈന ഏറ്റെടുക്കാൻ ശ്രമിച്ചു പോരുന്നു. ഈ സൈനിക പ്രവർത്തനങ്ങളിലൂടെ ചൈന ഫിലിപ്പൈൻസ് ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളെ അവരുടെ അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിൽ നിന്നും അവരുടെ പ്രദേശത്തിനുള്ളിലെ ദ്വീപുകളിൽ പരമാധികാരം സ്ഥാപിക്കുന്നതിൽ നിന്നും നിയന്ത്രിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഫിലിപ്പൈൻസിന്റെ തീരത്ത് നിന്നും ഏകദേശം 120 നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതിയിലുള്ള പാറയാണ് പനാറ്റാഗ് ഷോൾ എന്നും അറിയപ്പെടുന്ന സ്കാർബറോ ഷോൾ എന്നത്. ചൈനയും ഫിലിപ്പൈൻസും തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി സ്കാർബറോ ഷോൾ അവകാശപ്പെടുന്നു. 2012 ഫിലിപ്പൈൻസിലെ മത്സ്യത്തൊഴിലാളികളെ ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും ചൈനീസ് കപ്പലുകൾ തടഞ്ഞപ്പോൾ ചൈനയും ഫിലിപ്പൈൻസും തമ്മിൽ സംഘർഷമുണ്ടായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കാൻ കാരണമായി.
ഇതേ തുടർന്ന് ഫിലിപ്പൈൻസ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദി സിയുടെ കീഴിൽ മധ്യസ്ഥ നടപടികൾ ആരംഭിക്കുകയും ഇതിന്റെ ഫലമായി 2016 വിധിയിൽ സ്കാർബറോ ഷോൾ ഫിലിപ്പൈനോ മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത മത്സ്യബന്ധന കേന്ദ്രമാണെന്നും ചൈനയുടെ നടപടികൾ നിയമവിരുദ്ധമാണെന്നും പ്രഖ്യാപിച്ചിരുന്നു. 9-ലൈൻ അടിസ്ഥാനമാക്കിയുള്ള ചൈനയുടെ അവകാശവാദങ്ങൾക്ക് നിയമപരമായ അടിസ്ഥാനമില്ലെന്നും സ്കാർബറോ ഷോൾ ഫിലിപ്പൈൻസിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ഉൾപ്പെടുന്നതാണെന്നും വിധി പ്രഖ്യാപിച്ചു. എന്നാൽ ചൈന ഈ വിധി നിരസിക്കുകയും പ്രദേശത്ത് തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തുകയും ചെയ്തു പോരുന്നു. സ്പ്രാഡ്ലി ദ്വീപുകളും സ്കാർബറോ ഷോൾ തർക്കങ്ങളും ചൈനയുടെ വിപുലീകരണ മനോഭാവത്തിന്റെയും ഫിലിപ്പീൻ പരമാധികാരത്തോടുള്ള അവഗണനയുടെയും മാതൃകകളായി നിലവിൽ ഉയർത്തിക്കാട്ടുന്നു. ചൈനയുടെ വഞ്ചനയുടെയും പരമാധികാരത്തിനെതിരായ ആക്രമണത്തിന്റെയും ഇരകളാണ് ഇന്ത്യയും ഫിലിപ്പൈൻസും. അതിനാൽ മേഖലയിലെ ചൈനയുടെ വിപുലീകരണ രൂപകൽപ്പനകൾ പരിശോധിക്കുന്നത് വഴി അവരുടെ സഹകരണത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നതുകൊണ്ട് ഇന്ത്യ ഫിലിപ്പൈൻ സഹകരണം ഇരു രാജ്യങ്ങളുടെയും ഒരു വിജയ സഹകരണമായി മാറുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ അതിന്റെ വീട്ടുമുറ്റത്ത് വലയം ചെയ്യാനും അതിനെ വിരൽത്തുമ്പിൽ നിർത്താനും ഈ ബന്ധം ഒരു അവസരമൊരുക്കി കൊടുക്കുന്നു. ഇന്ത്യയുടെ അയൽപക്കത്തുണ്ടാകുന്ന ചൈന പാകിസ്ഥാൻ സഖ്യത്തെ സന്തുലിതമാക്കാനും ഈ നീക്കം ഇന്ത്യയെ സഹായിച്ചു പോരുന്നു. ഫിലിപ്പൈൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ പങ്കാളിത്തം ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്ക പോലുള്ള പരമ്പരാഗത സുരക്ഷാ പങ്കാളികളെ ആശ്രയിക്കുന്നതിനുമുള്ള ഒരു ഉപകരണമായി പ്രവർത്തിച്ചു പോരുന്നു. ഗാൽവാൻ ഏറ്റുമുട്ടലിലും ഡോക്ലാം പ്രതിസന്ധിയിലും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ ചൈനയ്ക്ക് തിരിച്ചടി നൽകിയ ഒരേ ഒരു രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് ചൈനയെ എങ്ങനെ മെരുക്കാമെന്നതിൽ ഫിലിപ്പൈൻസിന് ഇന്ത്യ വഴികാട്ടിയാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. 2022 ജനുവരിയിൽ ദക്ഷിണ ചൈനാ കടലിലെ ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ട് ഫിലിപ്പൈൻസിന് ബ്രഹ്മോസ് മിസൈലുകളുടെ 3 ബാറ്ററികൾ നൽകാനുള്ള കരാറിൽ ഇന്ത്യയും ഫിലിപ്പൈൻസും ഒപ്പുവച്ചിരുന്നു. ആദ്യത്തെ ബാറ്ററിയുടെ ഡെലിവറി 2024 ഡിസംബറിൽ ആരംഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചൈനയുടെ നാവിക സ്വത്തുക്കൾ തങ്ങളുടെ സമുദ്രമേഖലയിലേക്ക് നുഴഞ്ഞുകയറുന്നതിനെതിരെ പ്രതിരോധം തീർക്കാൻ ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പൈൻസിനെ സഹായിക്കും. 2023 ഓഗസ്റ്റ് 22 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഫിലിപ്പൈൻ കോസ്റ്റ് ഗാർഡുമായി മെച്ചപ്പെട്ട സമുദ്ര സഹകരണത്തിനായി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു. മാരിടൈം ലോ എൻഫോഴ്സ്മെന്റ്, മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ, മറൈൻ പൊള്യൂഷൻ റെസ്പോൺസ് എന്നിവയുടെ ഡൊമൈനുകളിലെ സഹകരണവും ഇതിൽ ഉൾപ്പെടുന്നു. 2023 ഡിസംബർ 13 ഇന്ത്യയും ഫിലിപ്പൈൻസും ദക്ഷിണ ചൈനാ കടലിൽ INS കട്ട്മട്ടും ഫിലിപ്പൈൻ നാവികസേനയുടെ BRP റാമോൺ അൽക്കാറസും തമ്മിൽ മാരിടൈം പാർട്ണർഷിപ്പ് എക്സർസൈസ് എന്ന ഒരു സംയുക്ത യുദ്ധാഭ്യാസം നടത്തിയിരുന്നു. ഈ അഭ്യാസം ചൈനയ്ക്ക് മുന്നറിയിപ്പ് സിഗ്നലുകൾ അയച്ചു എന്നതുകൂടാതെ ഈ അഭ്യാസം മേഖലയിലെ ചൈനയുടെ ആധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയായി വീക്ഷിക്കപ്പെടുകയും ചെയ്തു. 2023 ജൂലൈ 12 ഇന്ത്യയും ഫിലിപ്പൈൻസും തങ്ങളുടെ 8th ഇന്റലിജൻസ് എക്സ്ചേഞ്ച് മീറ്റിംഗ് ന്യൂഡൽഹിയിൽ നടത്തി. ഇന്റലിജൻസ് പങ്കുവയ്ക്കുന്നതിനുള്ള സംയുക്ത സൈനിക ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും മേഖലയിലെ സുരക്ഷാ ഭീഷണികളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിനിമയം സുഗമമാക്കുന്നതിനുമാണ് ഈ യോഗം നടന്നത്. ഇന്ത്യ ഫിലിപ്പൈൻസ് പങ്കാളിത്തം അതുല്യവും അവരുടെ ദേശീയ താൽപര്യങ്ങൾ നിറവേറ്റുന്നതുമാണ്. ഇന്ത്യ ഫിലിപ്പൈൻസ് ബന്ധം തുടരുന്നത് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിക്ക് അനുസൃതമായ ഇന്ത്യ ആസിയാൻ ബന്ധം വിശാലമാക്കുന്നതിനുള്ള ഒരു കവാടമായി പ്രവർത്തിച്ചു പോരുന്നു. ചൈന ഇതിനോടകം തന്നെ ദക്ഷിണ ചൈനാ കടലിനെ ഗണ്യമായി സൈനികവൽക്കരിക്കുകയും പ്രദേശത്തെ ഭൂമിശാസ്ത്രത്തിലും സന്തുലിതാവസ്ഥയിലും മാറ്റം വരുത്തുകയും ചെയ്യുന്ന സമയത്താണ് ഈ നീക്കം സംഭവിക്കുന്നത് എന്നതിനാൽ ഇവ ശ്രദ്ധേയമായി മാറുന്നു. വടക്കൻ മേഖലയിലെ അതിർത്തിയിലേക്കുള്ള ചൈനയുടെ നിരന്തരമായ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് ഇന്ത്യയ്ക്കും ആശങ്കകളുണ്ട്. അതിനാൽ സഹകരണത്തിലൂടെ ചൈനയുടെ വിപുലീകരണ ശ്രമങ്ങളെ വെട്ടിച്ചുരുക്കേണ്ടത് സമാന ചിന്താഗതിയുള്ള എല്ലാ രാജ്യങ്ങളുടെയും കടമയായി മാറുന്നു. ഇതോടൊപ്പം ആസിയാൻ രാജ്യങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഇന്ത്യയ്ക്കൊരു പ്രധാന പങ്ക് വഹിക്കാനാകും. അതിനുള്ള ഒരു തുടക്കം തന്നെയാണ് ഇന്ത്യ ഫിലിപ്പൈൻസ് ബ്രഹ്മോസ് കരാർ എന്നത്. ഈ സഹായങ്ങൾക്ക് പകരമായി ദക്ഷിണ ചൈനാ കടലിലേക്ക് ഇന്ത്യയ്ക്ക് പ്രവേശനം ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ വളരുന്ന പങ്ക് രൂപപ്പെടുത്താൻ പോകുന്ന ഒരു നിർണായക പങ്കാളിത്തമാണ് ഇന്തോ ഫിലിപ്പൈൻ സഹകരണം എന്നതേ.